പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ പേരാണ് മീൻ കറി. ഒരു മീൻ കറി വെക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നേരെ പോയി മാർക്കറ്റിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അയിലയാണ്. അതിരുന്ന് 1 കിലോ അയില വാങ്ങി കൂടിനകത്താക്കി വീട്ടിൽ വന്നു അത് വെട്ടിത്തേച്ചു കഴുകി കറി വയ്ക്കുന്ന ഒരു വീഡിയോയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീന് എല്ലാം നന്നായിട്ട് റെഡിയാക്കി കഴുകിയെടുത്തു, തേച്ചെടുത്തു, ഉപ്പിട്ട് തേച്ചു, വീണ്ടും വീണ്ടും കഴുകി അതിനെ എത്രയോ മാക്സിമം കഴുകാവോ അത്രയെല്ലാം നന്നായിട്ട് വെടിപ്പായിട്ട് കഴുകിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചു. അതിനുശേഷം ഇതിലേക്ക് മസാല ചേർക്കണം. അതിനെ അരിഞ്ഞ് ഞുറുക്കി ചെറിയ വരഞ്ഞൊക്കെ ചെറിയ ഞുറുക്കുകളാക്കി കഴിഞ്ഞിട്ട് അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി ഈ കാണുന്ന മസാലകളിൽ നിന്നൊരു മസാല വാങ്ങി. അതിൻ്റെ പേരാണ് ഈസ്റ്റേൺ കറി പൗഡർ, ഫിഷ് മസാല. മീൻ കറിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പം അതുകൂടാതെ ഞാൻ ഉപ്പ്, മുളക്, മഞ്ഞൾ ഒക്കെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് അപ്പം അതിൻ്റെ കൂടുതൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നമ്മൾ അങ്ങോട്ട് ഒന്ന് കുഴച്ചെടുത്തു. കുഴച്ചെടുത്ത് വെള്ളം കൂട്ടിയെടുത്തു. അങ്ങനെ കുഴച്ച് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. മസാല റെഡിയാക്കി അതിൻ്റെ അകത്തേക്ക് വെട്ടി തേച്ച് വെച്ച മീനിനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് മാറിനേറ്റ് ചെയ്തു. മാറിനേറ്റ് അതാണ്, അങ്ങനെയാണ് അതിൻ്റെ പിള്ളേർ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ കൂടി അങ്ങോട്ട് ആ മീനിൻ്റെ കഷ്ണത്തിലേക്ക് തേച്ച് പിടിപ്പിച്ച് വരഞ്ഞിരിക്കുന്ന ആ മുറിപ്പാടുകളിലേക്കൊക്കെ കണ്ണിച്ചോരയില്ലാതെ മുളക് നരച്ച് തേച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വേണം നമുക്ക് കൊടമ്പുളി. അപ്പോൾ കൊടമ്പുളി കുറച്ചെടുത്ത് അത് വെള്ളത്തിലിട്ട് വെച്ചു. അത് പിന്നീട് കഴുകി നന്നായിട്ട് കഴുകി എടുക്കും. അപ്പോൾ നമുക്ക് പിന്നെ മീൻ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തു. പാൻ മീൻസ് നമ്മൾ നോൺ സ്റ്റിക്കർ പാൻ, അത് എടുത്തു. അതിൻ്റെ അകത്ത് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ടൊരു കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടു. ആ കറിവേപ്പിലയുടെ പുറത്തോട്ട് നമുക്ക് വറുക്കാനുള്ള മീനുകളെല്ലാം അടുക്കി അടുക്കി വെച്ചു. അപ്പോൾ അവരൊരു ഘോഷയാത്രയായിട്ടാണ് ഓരോന്നിൻ്റെ പുറകിൽ ഓരോന്നായിട്ട് വെച്ച് ഒരു റിങ് ഫോമത്തിൽ 6 എണ്ണം 7 എണ്ണം 8 എണ്ണം 7 7 മീനും കൂടെ വെച്ചു. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു, സമൃദ്ധമായിട്ടും ഒഴിച്ചു. അപ്പോൾ ഈ നടുഭാഗം ഈ പാത്രത്തിൻ്റെ സ്വല്പം പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് എണ്ണ ചെന്ന് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വട്ടത്തിൽ സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റൗ കത്തിച്ചു, സ്റ്റൗവിൻ്റെ പുറത്തേക്ക് തെളുത്ത് വെച്ചു. ചൂട് പാത്രത്തിലേക്ക് ഈ പരിപാടി നടക്കലത്തോണ്ടാണ്, തണുത്ത പാത്രത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എണ്ണ പിന്നെ ലാസ്റ്റ് സ്റ്റൗ കത്തിച്ചതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറി വെക്കുക എന്നുള്ള പരിപാടി. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സാധനം സെറ്റാക്കി കറി വെക്കാനായിട്ടുള്ളത് അതും ചെയ്യുകയാണ്. അപ്പോൾ കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടിക്കകത്തോട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ഇടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് മീൻ വറുക്കുക എന്നുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ മീൻ കറി വയ്, അതായത് സൈമിൾട്ടേനിയസ് പ്രിപ്പറേഷൻ ഓഫ് മീൻ കറി ആൻഡ് മീൻ വറുത്തത്, അതായത് മീൻ ഫ്രൈ ആൻഡ് മീൻ കറി, അത് രണ്ടും കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സാധാരണ നമ്മൾ ഒന്നുകിൽ കറി വയ്ക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക, ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ്. അതായത് നമുക്ക് മീനിൻ്റെ ദശയുള്ള ഭാഗം കറി ഫ്രൈ ചെയ്യാനും ദശയില്ലാതെ മുള്ളുകൾ കൂടുതലുള്ള ഭാഗം കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തല മാത്രമേ ഉള്ളൂ കറി വയ്ക്കാൻ, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കറിക്ക് ചാറ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഈ മീനിൻ്റെ കഷ്ണത്തിനെ കുറിച്ച് പറയുകയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അകത്ത് മിച്ചം വന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് അരപ്പ് ചേർത്തു. ആ നേരത്തെ എടുത്ത മീൻ കുഴച്ച് വെച്ചിരുന്ന അരപ്പ് തന്നെ, പിന്നെ കുറച്ചൽപ്പം വെള്ളമെല്ലാം കൂടെ ചേർത്തു. അതിലേക്ക് ആ ചട്ടിക്കകത്തിട്ട് അത് കറി വയ്ക്കുകയാണ്. സാധാരണ കറി വയ്ക്കുന്ന പോലെ പിന്നെ കുറച്ച് ചാറ് കൊഴുപ്പ് കൂടുന്നതിന് വേണ്ടി സ്വല്പം തക്കാളിയൊക്കെ അരച്ച് ചേർത്തു. എന്തുകൊണ്ടെങ്കിലും ചേർക്കാം, അത് തേങ്ങാപ്പീര് വേണേൽ ചേർക്കാം, തക്കാളി ചേർക്കാം, അല്ലെങ്കിൽ സവോള ചേർക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട തക്കാളി അത് സ്വല്പം ചേർത്തു. അപ്പോൾ അങ്ങനെ അത് ഡൈലൂട്ടാക്കി നന്നായിട്ട് കുറച്ച് വെള്ളം നന്നായിട്ട് കുറേ നേരം തിളയ്ക്കണമല്ലോ. അപ്പോൾ ആ തിളയ്ക്കുന്നതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ച് അടുപ്പിലൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീനൊന്ന് മറിച്ചിടണമെന്ന് തോന്നി മറിച്ചിടുകയാണ്. അത് നോൺ സ്റ്റിക്കറായതുകൊണ്ട് ആ തടി തവി കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. സ്റ്റീലിൽ തടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും, അതുകൊണ്ട് ഇതിങ്ങനെ ഉപയോഗിക്കുന്നു. അതിനെ ഓരോന്നിനും മറിച്ചിട്ടു. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും തീ പതുക്കെ സ്ലോയിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേഗം ഇതും വേഗം, ഇത് ഫ്രൈ വേഗം കറിയും വേഗം. അപ്പോൾ ഫ്രൈയുടെ പരിപാടി ഒരുമാതിരി തീർന്നിരിക്കുകയാണ്, കറിയുടെയും പരിപാടി ഒരുമാതിരി തീർന്നിരിക്കുകയാണ്. അപ്പോൾ കറിയും തിളച്ചു, ഫ്രൈയും റെഡിയായി. അപ്പം രണ്ട് സാധനവും റെഡിയായിരിക്കുന്നു. അപ്പം ഒറ്റയടിക്ക് സൈമിൾട്ടേനിയസ് പ്രിപ്പറേഷൻ ഓഫ് മീൻ ഫ്രൈ ആൻഡ് മീൻ കറി.
അപ്പം ഈ വീഡിയോ നിർമ്മിച്ചത് ആരാണ്? ലക്ഷ്മി. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.